നമസ്കാരം ഇന്ത്യയിലെ ഫിനാൻസ് കമ്മീഷനെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഫിനാൻസ് കമ്മീഷൻ രൂപീകൃതമായത് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾപത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയായി പ്രവർത്തിക്കുന്നു കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് അഞ്ചു വർഷമാണ് ധനകാര്യ കമ്മീഷന്റെ കാലാവധി ചെയർമാൻ ഉൾപ്പെടെ അഞ്ചംഗങ്ങളാണ് ഫിനാൻസ് കമ്മീഷനിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നിലവിൽ വന്ന ഒന്നാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ കെ സി നിയോഗി ആയിരുന്നു പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ വൈ വി റെഡ്ഡി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എൻ കെ സിംഗ് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് വി പി മേനോൻ കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ മെമ്പർ സെക്രട്ടറിയായ ആദ്യ മലയാളി പി സി മാത്യു ആണ് ഫിനാൻസ് കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നത് ഫിനാൻസ് കമ്മീഷനാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ